ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കല്യാണി ഗാർഡൻസ് ഞാൻ രജനി ഇന്നത്തെ വീഡിയോ ഹെമിഗ്രാഫിക്സ് റിപ്പാണ്ട എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റിനെ കുറിച്ചുള്ളതാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കൂടെ ആ ബെല്ലൈക്കണും കൂടി ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഈ പ്ലാന്റിന് മറ്റു രണ്ട് പേരുകൾ കൂടിയുണ്ട് സ്റ്റാർ ഗ്രാസ് പിന്നെ ഒന്ന് ബോർഡർ ഗ്രാസ് ഇത് നല്ലൊരു എവർഗ്രീൻ പ്ലാന്റ് ആണ് അധികം സൂര്യപ്രകാശമൊന്നും വേണ്ടാത്ത ഒരു പ്ലാന്റ് ആണിത് അതുപോലെ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിനും അതുപോലെ ഹാങ്ങിങ് ഹാങ്ങിങ് ബോട്ടിൽ ഹാങ്ങി ഇത് ഹാങ്ങ് ചെയ്യത്തില്ല പക്ഷെ ഹാങ്ങിങ് ബോട്ടിലൊക്കെ ഇതുപോലെ ഇങ്ങനെ നല്ല ബുഷിയായിട്ട് വളർത്തിയെടുക്കാൻ നല്ലൊരു പ്ലാന്റ് ആണ് അതുപോലെ ബോർഡറിലൊക്കെ വെച്ച് പിടിപ്പിക്കാനും പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഇതിൽ ഒരു വൈറ്റ് കളറിലെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഉണ്ടാകുന്നുണ്ട് തുമ്പപ്പൂവിൻ്റെ ഒരു വലിപ്പമേ അതിന് കാണുള്ളൂ അതുപോലെ അതിന് ഒരു സ്റ്റാറിൻ്റെ ഷേപ്പ് ഉള്ളതുകൊണ്ടാണ് ഇതിന് സ്റ്റാർ ഗ്രാസും കൂടെ പറയുന്നത് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തെങ്ങോ അല്ലെങ്കിൽ മറ്റു മരങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റിലായിട്ട് കട്ടയൊക്കെ ചെയ്ത് ബോർഡർ പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ ഈ ഒരു ചെടി വളർത്താൻ നല്ല ഒരു ഭംഗിയാണ് അതുപോലെ ചവിട്ടുന്ന സ്ഥലത്ത് നടക്കുന്ന സ്ഥലത്തൊന്നും ഈ ചെടി നടാൻ പാടില്ല കാരണം കാരണമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഈ ചെടികൾ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അല്ലാതെ ഇത് ഞാൻ ഈ പറഞ്ഞതുപോലെ മരത്തിൻ്റെ ചുറ്റിനുമൊക്കെ വെച്ച് പിടിപ്പിക്കാൻ നല്ലൊരു ചെടിയാണിത് ഈ ചെടിയുടെ വാട്ടറിങ്ങിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നല്ല വെയിലുള്ള കാലാവസ്ഥയാണെങ്കിൽ രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലാതെ നോർമൽ കാലാവസ്ഥയാണെങ്കിൽ ഡെയിലി ഒരു നേരം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ചെടികൾ മറ്റു ചെടികളെ പോലെയല്ല കുറച്ച് വെയിൽ കൂടുതൽ ഇതിന് കിട്ടിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വാടി പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് ഒരുപാട് വെയിൽ കൊള്ളിക്കാത്ത രീതിയിൽ വേണം ഈ ചെടികൾ വളർത്താനായിട്ട് ഇത് വെള്ളം ഇഷ്ടപ്പെടുന്ന ചെടിയാണെങ്കിൽ പോലും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല നല്ല രീതിയിൽ വാട്ടർ ഡ്രെയിനേജ് ഉള്ള പോട്ടിലേക്ക് വേണം ഈ ചെടികൾ നടാനായിട്ട് അതുപോലെ തന്നെ തറയിൽ നടുവാണെങ്കിൽ നിലത്ത് നടുവാണെങ്കിൽ അധികം വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലത്ത് വേണം ഈ ചെടികൾ നടാൻ ഒരുപാട് വെള്ളമൊക്കെ കെട്ടി നിന്നാൽ ഇതിൻ്റെ വേരുകൾ അഴുകിയിട്ട് പിന്നീട് മുകളിലോട്ട് ഇതിൻ്റെ ഇലകൾ ചീഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അധികം സൺലൈറ്റ് ഒരുപാട് സൺലൈറ്റ് വേണ്ടാത്ത ഒരു ചെടിയാണെന്ന് അപ്പോൾ ഒരുപാട് സൺലൈറ്റ് സൺലൈറ്റൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ ഈ ചെടികളിൽ ആ ഇലകൾ ആ ഗ്രീനിഷ് കളറ് മാറിയിട്ടൊരു യെല്ലോ ഷെയ്ഡിലേക്ക് മാറുന്നത് കാണാം മാത്രമല്ല ഒരു ചെറിയ മുരടിപ്പൊക്കെ ചെടികൾക്ക് തോന്നും അപ്പോൾ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് അങ്ങ് നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ പറഞ്ഞതാണ് അധികം വെയിലില്ലാത്ത സ്ഥലത്ത് വേണം ഈ ചെടികൾ നടാനായിട്ട് പിന്നെ മറ്റൊരു കാര്യം പറയാനുണ്ട് ഇത് ഒരുപാട് പൊക്കത്തിൽ വളർത്താതെ കുറച്ചൊന്ന് പൊക്കം വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്ന് വളർന്നു കഴിഞ്ഞാൽ ഇത് ട്രിം ചെയ്ത് വെക്കുന്നതാണ് നല്ലത് കാരണം ഇത് മഴയെ സീസണിലൊക്കെയാണ് ഈ ചെടികൾ ഇതുപോലെ പൊക്കം വെച്ച് നിൽക്കുന്നതെങ്കിൽ അത് ആ മഴയത്ത് അത് ചരിഞ്ഞ് ഒരു ഭംഗിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ഭംഗിയില്ലാതെ കിടക്കും അപ്പോൾ അതൊന്ന് ട്രിം ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ എൻ്റെ പ്രൊപ്പഗേഷനും വളരെ ഈസിയായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിൻ്റെ ഒരു ചെറിയ കട്ടിങ്സ് മാത്രം മതി പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ അതുപോലെ കട്ടിങ്സോ അല്ലെങ്കിൽ തൈകളിളക്കിയോ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ ചെറിയൊരു കട്ടിങ്സ് മാത്രം വെച്ചു കൊടുത്താൽ മതി പിന്നെ കുറച്ച് ബുഷിയായിട്ടൊക്കെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ കട്ടിങ്സ് ഇതുപോലെ ചട്ടിയിലേക്ക് വെച്ചു കൊടുക്കാം ഇപ്പം ഇതൊരു മൂന്ന് നാല് ദിവസമൊക്കെ കഴിയുമ്പോൾ ഇതിന് വേര് വന്നിട്ട് ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ ചട്ടിയിൽ നിറഞ്ഞ് ചട്ടി നല്ല കവറായിട്ട് വളർന്നു നിൽക്കുന്നത് കാണാം ഇതുപോലെ കുറേ ചട്ടികൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ ഗാർഡനിലൊക്കെ വെച്ച് കൊടുക്കാമെങ്കിൽ നല്ലൊരു ഭംഗിയാണ് ഇതിപ്പോൾ ഒരു ടയറിലാണ് വളർത്തിയിരുന്നത് മഴയൊക്കെ ആയിട്ട് ഇത് ഒരുപാട് വളർന്ന് ട്രിം ചെയ്യേണ്ട സമയമൊക്കെ കഴിഞ്ഞു ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു വല്ലാത്ത രീതിയിലാണ് ഇത് കിടക്കുന്നത് ഇത് നമ്മൾ വെറുതെ കത്രി കൊണ്ട് വെറുതെ ഒന്ന് ട്രിം ചെയ്ത് കൊടുത്താൽ മതി ആ ട്രിം ചെയ്ത് കൊടുക്കുന്ന ആ ഒരു കട്ടിങ്സ് മാത്രം മതി നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാം വളരെ ചെറിയ കട്ടിങ്സ് മാത്രം മതി അതുപോലെ തന്നെ ഉപയോഗശൂന്യമായ പല സാധനങ്ങൾ സാധനങ്ങളിലും ഈ ഒരു ചെടി വെച്ച് അലങ്കരിക്കാൻ നല്ല ഒരു ഭംഗിയാണ് കുപ്പികളിലും അതുപോലെ ചിരട്ട അങ്ങനെയൊക്കെയുള്ള ഉപയോഗമില്ലാതെ പല സാധനങ്ങളിൽ ഈ ചെടികൾ ഒരു പ്രത്യേക ഭംഗിയാണത് പെയിൻറ്റൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഭിത്തിക്കൊക്കെ വെക്കാനൊക്കെ നല്ല ഭംഗിയാണ് അവരവരുടെ അനുസരിച്ച് പല രീതിയിൽ ഈ ചെടിയെ വളർത്തിയെടുക്കാം പഴയ ഫുട്ബോളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നമ്മുടെ ഐഡിയക്ക് ഐഡിയയ്ക്കനുസരിച്ച് ചെയ്തെടുക്കാം പിന്നെ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ചെടിയെക്കുറിച്ച് പറയാനായിട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്